എല്ലാ മേഖലകളിലും രാജ്യം 2014 വരെ നേടിയ നേട്ടങ്ങളെല്ലാം, അതിൻ്റെ ഇരട്ടിയിലധികം നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് 2014 വരെ എത്ര കിലോമീറ്റർ ദേശീയപാത വികസിച്ചിരുന്നോ അതിൻ്റെ ഒരിരട്ടിയിലധികം. ഞാൻ എല്ലാത്തിൻ്റെയും കണക്ക് തരാം. ഇന്ത്യയിൽ ആകെ എത്ര മെഡിക്കൽ കോളേജുകൾ 2014 വരെ ഉണ്ടായിരുന്നു? 2014 മുതൽ 2024 വരെ എത്ര മെഡിക്കൽ കോളേജുകൾ വന്നു? ഇന്ത്യയിലാകെ എത്ര IITകൾ 2014 വരെ ഉണ്ടായിരുന്നു? 2014 ശേഷം 2024 വരെ ഇന്ത്യയിൽ എത്ര IIT? ഞാൻ തരാം എല്ലാത്തിൻ്റെ കണക്ക് തരാം. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു കപട വാഗ്ദാനമല്ല, ഉറപ്പുള്ള വാഗ്ദാനമാണ്. മോദിയുടെ ഗ്യാരണ്ടിയുടെ ഫലമായിട്ടാണ് രാജ്യത്ത് 12% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായത്. ഒരു ഇത്രയും ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ 12% ആളുകളുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയിൽ നിന്ന് മുകളിലായ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. മോദിയുടെ ഗ്യാരണ്ടിയാണ് 10th ഇന്ത്യ സാമ്പത്തിക രംഗത്ത് 5th ആയി മാറിയത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം മുകളിലായി മാറിയത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ജൽജീവൻ മിഷൻ വഴി കുടിവെള്ളം യാഥാർത്ഥ്യമായത്. അങ്ങനെ എല്ലാ മേഖലകളിലും മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള പദയാത്രയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.